ഹായ്, വെൽക്കം ബാക്ക് ടു സഫിൻ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ അതാ രാവിലെ തന്നെ ഞാൻ വാതിലൊക്കെ തുറന്നിട്ട് കുറച്ച് സമയം ഒന്ന് കൊലായിൽ പോയിരിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല, കാരണം മോന് ട്യൂഷനില്ല, പിന്നെ മോളൂസിന് മദ്രസയില്ല, അങ്ങനെ പിന്നെ എനിക്കും വേറെ പണികളൊന്നുമില്ല കേട്ടോ. അങ്ങനത്തെ ദിവസങ്ങളിൽ ഞാൻ കുറച്ച് സമയത്ത് ഇങ്ങനെ ഒഴിവ് കിട്ടുന്ന സമയത്ത് ഒന്ന് കൊലായിൽ ആ രാവിലെ വന്നിട്ട് ഇങ്ങനെ അരമണിക്കൂർ ഇരിക്കേ. എന്ത് സുഖമെന്നറിയാം, ഇങ്ങനെ ഇരിക്കാൻ കിളികളുടെ ശബ്ദങ്ങളൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കും, ടൈം പോകുന്നതേ അറിയത്തില്ല കേട്ടോ. അപ്പോൾ അത് കണ്ടാൽ അടുത്ത വീട്ടിൽ നിന്നൊക്കെ ഒരു ചോദിക്കേ, ആ അന്ന് ഫ്രീ ആണെന്ന് തോന്നുന്നല്ലോ, പണിയൊന്നുമില്ലല്ലേ എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ ഞാൻ ഇഡ്ഡലി മാവ്, ഇഡ്ഡലിയോ ദോശയോ ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിനൊരു ചട്ടിണി വേണ്ടു രാവിലെ. പിന്നെ അങ്ങനത്തെ വലിയ വലിയ പണികളൊന്നുമില്ല. അങ്ങനെ ഞാൻ കുറേ സമയം ഇരുന്നതിന് ശേഷം പിന്നെ വേഗം മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടോ ഒന്ന് അടിച്ച് വാരട്ടെ എന്ന് വിചാരിച്ചേ. അപ്പോൾ മുറ്റമൊക്കെ അടിച്ച് വാരിയിട്ട് വേണം അടുക്കളയിലേക്ക് കയറുക. അപ്പോൾ കൂടുതൽ പ്ലാവില അങ്ങനെയൊന്നും ഇല്ല, മുറ്റത്ത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗത്തിൽ മുറ്റടിക്കുന്ന പണി അങ്ങ് കഴിഞ്ഞു കേട്ടോ. എന്തോ ഒരു ചൂടാണല്ലേ, ഭയങ്കര ചൂടാണ്. പിന്നെ എല്ലായിടത്തും വെള്ളം വറ്റി എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. നമുക്ക് പിന്നെ പഠിച്ചവൻ്റെ അനുഗ്രഹത്താൽ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, ഇഷ്ടംപോലെ വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടിച്ച് വാരലൊക്കെ കഴിഞ്ഞു. ഇതാ അവിടെ ഒരു പേരമരം ഉണ്ട് കേട്ടോ, നിറയെ പേരൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ. രാവിലെ ആവുന്ന സമയത്താണ് കാണുക, കുറേ എണ്ണ ഇങ്ങനെ കൊഴിഞ്ഞ് കിടക്കുക നിലത്ത്. അപ്പോൾ ഇനി കയ്യും കാലൊക്കെ കഴുകിയിട്ട് അകത്തേക്ക് കയറണം. അപ്പോൾ രണ്ട് പേരും നല്ല ഉറക്കത്തിലാണ് കേട്ടോ, മോളൂസും മോനും. അപ്പോൾ ഇതാ മോളൂസിനെ പോയിട്ട് വിളിക്കട്ടെ, അല്ലെങ്കിൽ വിളിച്ചിട്ടില്ലെങ്കിൽ അവൾ ഉച്ച വരെ കിടന്നുറങ്ങും കേട്ടോ. ഇന്നലെ ഇതാ മോളൂസ് അവളുടെ ഷൂ ഒക്കെ കഴുകി വെച്ചതാണേ, കമഴ്ത്തിയിട്ട് വെച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ വാർന്നു പോവാനായിരിക്കും. അപ്പോൾ ഒന്ന് മുകൾ ഭാഗവും കൂടെ ഒന്ന് ഉണങ്ങിക്കോട്ടെ. അങ്ങനെ നമ്മൾ മുറ്റടിയൊക്കെ കഴിഞ്ഞു അടുക്കളയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് മോളൂസിനൊന്ന് വിളിച്ച് നോക്കാം. മോളൂസ് ഇതാ കട്ടിലിൽ കിടന്ന മോളൂസ് നേരം വെളുക്കുമ്പോൾ താഴെ എത്തി ചൂടെടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിലത്തിറങ്ങി കിടക്കും. എണീക്കാൻ ഭയങ്കര മടിയുള്ള പെണ്ണാണ് കേട്ടോ അത്, എത്ര വിളിച്ചാലും എണീക്കത്തില്ല. ഇപ്പോഴേ തുടങ്ങിയാലേ ഉള്ളൂ, ചായ ഒക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് എണീക്കുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി തരൂൻ്റെ ഗുളിക കുടിക്കാനുണ്ട്. ഇപ്പം ഇന്ന് അടുക്കളയിലേക്ക് വന്നിട്ടേ ഇല്ലല്ലോ, നേരെ എണീറ്റിട്ട് മുറ്റത്തേക്കല്ലേ പോയത്. അപ്പം ഇനി ഗുളിക കഴിക്കുക. അപ്പം ഇതാ നമ്മുടെ മാവ് കണ്ടില്ലേ, ഇന്നലെ രാത്രി ഞാൻ മാവ് അരച്ച് വെച്ചതാണ്, അടിപൊളിയായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ദോശ വേണമെങ്കിലും ഉണ്ടാക്കാം, ഇഡ്ഡലി വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കട്ടെ എന്ന്. കുറച്ചായിട്ടോ അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട്. ഇപ്പോൾ സമയം 8 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ വേറൊരു ഇഡ്ഡലി ചെമ്പും ഉണ്ട് കേട്ടോ ഇഡ്ഡലി ഉണ്ടാക്കാൻ. അതിൽ നമുക്കൊരു 36 എണ്ണമൊക്കെ ഒരുമിച്ചുണ്ടാക്കാൻ പറ്റും. സ്റ്റീലിൻ്റെ ഒരു ഇഡ്ഡലി ചെമ്പില്ലേ, അതാണ് കേട്ടോ. പക്ഷെ അത് ഞാൻ അങ്ങനെ എടുക്കാറൊന്നുമില്ല, നമുക്കിത് 2 എണ്ണമൊക്കെ മതി കേട്ടോ. ഒരു 14 ഇഡ്ഡലിയൊക്കെ മതി 3 പേർക്ക് കഴിക്കാൻ. പിന്നെ ഒരെണ്ണത്തിൽ ഇത് 7 എണ്ണം നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ആ പാത്രമൊന്നും എടുക്കാറില്ല. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കുകയാണ് കേട്ടോ, എങ്കിലും നമുക്ക് ഇഡ്ഡലി പെട്ടെന്ന് ഇങ്ങ് കിട്ടും. അപ്പോൾ ഇതാ ഓരോ തവി മാവ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം തിളയ്ക്കുന്ന വരെ ഞാനൊന്ന് തീ കൂട്ടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ തീ അങ്ങ് മീഡിയാക്കിയിടും. തീ അധികം കൂട്ടി വെച്ചാൽ ഇഡ്ഡലിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ആ ഒരു വെള്ളം ഇങ്ങനെ ചെന്നിട്ട് അലിഞ്ഞ പോലെ നിൽക്കും കേട്ടോ, എനിക്ക് അങ്ങനെ തോന്നും. അതുകൊണ്ട് ഞാൻ തിളച്ചോന്ന് തോന്നിയാൽ പിന്നെ തീ അങ്ങ് മീഡിയാക്കിയിടാറ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ ഒരു 15 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കിയേ, നന്നായിട്ട് പുകയൊക്കെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഇഡ്ഡലിയാണ് കേട്ടോ, ഇഡ്ഡലി നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പുറത്തേക്ക് എടുത്ത് വെച്ചു. ഒന്ന് ചൂട് പോയതിന് ശേഷം ഞാൻ ഇതാ ഇഡ്ഡലി ഇതുപോലെ വേർപ്പെടുത്തി എടുക്കുകയാണ് പാത്രത്തിൽ നിന്ന്. നിങ്ങൾ കണ്ടില്ലേ, അടിയിലൊന്നും തീരെ പിടിച്ചിട്ടില്ല, വെളിച്ചെണ്ണ നമ്മൾ തടവി കൊടുത്തല്ലോ, നല്ല ഇഡ്ഡലിയാണ്.
ഇനി ഇതുപോലെ ഒരു റൗണ്ടും കൂടെ ചുട്ടെടുത്താൽ നമുക്ക് ആവശ്യത്തിനുള്ളതായിട്ടോ. ഇത്രയൊന്നും രാവിലെ വേണ്ട, ബാക്കിയുള്ളത് പിന്നെ മക്കൾ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് അവർ കഴിച്ചോളൂ. അതുകൊണ്ടാണ് രണ്ട് റൗണ്ട് ചുട്ടെടുത്ത് വെക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം എത്ര നല്ല ഇഡ്ഡലിയാണെന്നേ. പൂ പോലെയുള്ള ഇഡ്ഡലിയാണ്. അങ്ങനെ അടുത്ത റൗണ്ട് ഞാൻ ഇതുപോലെ തന്നെ മാവ് ഒഴിച്ച് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വേവുമ്പോഴത്തേക്കും നമുക്ക് ചട്നി ഉണ്ടാക്കിയെടുക്കാം. മോളൂസിന് ഇഷ്ടം ചട്നിയൊന്നും അല്ല, സാമ്പാറാണ്. ഇപ്പം സാമ്പാറൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല. അതിനായിട്ട് ഇതാ ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പത്തോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കഷ്ണം ചെറിയ ഇഞ്ചിയും അതുപോലെ രണ്ടല്ലി വെളുത്തുള്ളിയും, പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണോ. ഞാൻ ചട്ടി ഗ്യാസിൽ വെച്ച് കൊടുത്തു കേട്ടോ. കറികളൊക്കെ ചട്ടിയിൽ വെക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ കടുക് ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കേട്ടോ, അരച്ച് വെച്ച അരപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്ടണിയാണ് കേട്ടോ അത്. നിങ്ങൾ കണ്ടല്ലോ ഞാൻ എന്തൊക്കെയാണ് എടുത്തതെന്ന്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരേപോലത്തെ ചട്ടണി തന്നെ ഉണ്ടാക്കിയാൽ മക്കൾക്കൊക്കെ ഒരു മടുപ്പായിരിക്കും. ഇതുപോലെ എന്തെങ്കിലും വേറെ വേറെ അല്ലേ അങ്ങനെ ആക്കി കൊടുത്താൽ അവർക്കും ഒരു ഇഷ്ടമായിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ചട്ടണിക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ ചട്ടണിയൊക്കെ ഇറക്കി വെച്ചു, പിന്നെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. കട്ടൻ ചായയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തേ. ഇപ്പം ഇതാ ഗ്യാസിന്ന് ഇറക്കി വെച്ചിട്ടു, നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചട്ടിയിലായതുകൊണ്ട് ചട്ടിയുടെ ചൂടുകൊണ്ടേ. അപ്പം നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ്. അപ്പം പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, ഇഡ്ഡലി ചട്ടണിയാണ്. മോളുസിനെ ഇഷ്ടമാണ് കേട്ടോ ഇഡ്ഡലി. ഇഷ്ടമാണെന്ന് വെച്ചിട്ട് രണ്ട് ദിവസം അടുപ്പിച്ചിട്ടുണ്ടാക്കിയാൽ ആ ഇഷ്ടമൊക്കെ പോകും കേട്ടോ. എന്ത് സാധനവും അങ്ങനെ തന്നെയാണ്. രണ്ട് ദിവസം അടുപ്പിച്ചുണ്ടാക്കിയാൽ ഉമ്മി എന്നും ഇത് തന്നെയാണോ എന്ന് ചോദിക്കേ. അപ്പോൾ അവൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മോൻ എണീറ്റിട്ടില്ല കേട്ടോ, ഞാനിങ്ങനെ വിളിക്കുകയാണ്. അപ്പം അവനിപ്പം വരും. അപ്പം അപ്പോഴത്തേക്ക് ഞങ്ങൾ കുടിക്കാൻ തുടങ്ങി കേട്ടോ ചായ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു, ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒതുക്കി പെറുക്കി വെക്കുകയാണ് കേട്ടോ. ഇന്ന് വല്ലാണ്ട് കൂടുതൽ പാത്രങ്ങളൊന്നും ഇല്ല കഴുകാനായിട്ട്. അപ്പോൾ ഇതാ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി എടുത്ത് വെക്കുകയാണേ. അപ്പം ഇനി ഉച്ചക്കത്തേക്ക് ചോറും കറികളൊക്കെ ഉണ്ടാക്കണം. പിന്നെ പ്രത്യേകിച്ച് ഓർഡറും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നതൊന്നുമില്ല. മോളൂസ് ചൂലും എടുത്തിട്ട് അടിച്ചു വാരാനെന്നും പറഞ്ഞ് പോയിട്ടുണ്ട്. പാത്രം കഴുകി വെച്ചതിന് ശേഷം വേണം ഒന്ന് പോയി നോക്കുക. അവൾ ചൂലുമായിട്ട് പോയാലും കുറേ സമയം ഡാൻസ് കളിച്ചിട്ട് ഇങ്ങനെ ചൂലുമായിട്ടാണ് കേട്ടോ ഡാൻസ് കളിക്കുക. ഡാൻസ് കളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ നമ്മൾ പോയിട്ട് നീ എവിടെ എന്താക്കാന്നൊക്കെ ചോദിച്ചാലാണ് പണി തുടങ്ങുക. അപ്പോൾ ഇതാ പാത്രം കഴുകി കഴിഞ്ഞൊക്കെ ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് മോളൂസിനൊന്ന് പോയി നോക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ അവളിതാ കണ്ണാടിയിൽ നോക്കി ഡാൻസിൻ്റെ കളിയിൽ തന്നെയാണ് കേട്ടോ. അപ്പം എന്നെ കണ്ടപ്പോൾ വേഗം അടിച്ചു വാരിയാണ്. അത്യാവശ്യം പണികളൊക്കെ രണ്ട് പേരും എനിക്ക് എടുത്തു തരാറുണ്ട്. അപ്പം ഞങ്ങളുടെ രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.